സാപ്പയിലോട്ട് നമുക്ക് യാത്ര ആരംഭിക്കാം. സാപ്പ എന്ന് പറയുന്നത് ഒരു റൈഡേഴ്സ് ഒരു ട്രാവൽ ഡെസ്റ്റിനേഷനാണ്. വിയറ്റ്നാമിലെ മെയിൻ ട്രാവൽ ഡെസ്റ്റിനേഷൻ, അതായത് നോർത്തേൺ വിയറ്റ്നാമിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ചൈന ബോർഡറിൻ്റെ അടുത്താണ് ഈ ഒരു വില്ലേജ് വരുന്നത്. ലാക്കേ എന്ന് പറയുന്ന നമ്മളെ ചൈന ബോർഡറിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ യാത്ര ചെയ്താൽ, സഞ്ചരിച്ച് കഴിഞ്ഞാൽ, നമ്മൾ 1.5 മണിക്കൂർ ടൈം എടുത്ത് സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സാപ്പ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് എത്തും. അപ്പോൾ സാപ്പയിലോട്ടുള്ള റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചുരം പോലെയാണ്. നമ്മളിപ്പോൾ വയനാട് ചുരം കയറി ഇങ്ങനെ മേലെ വയനാട്ടിലോട്ട് കയറുന്ന പോലെ. യെസ്, അപ്പം ഫുള്ളൊരു തണുത്തൊരു ഏരിയ, തണുപ്പുള്ളൊരു ഏരിയ, തണുത്തൊരു ഏരിയ അല്ല, തണുപ്പുള്ളൊരു ഏരിയ ആണ് ഇത് സാപ്പ. സാപ്പയിലാണ് ഇവിടുത്തെ നമ്മൾ പണ്ട് കണ്ട ആൾക്കാരില്ലേ, പണ്ടത്തെ നമ്മൾ പിന്നെ നോർത്ത് ഈസ്റ്റിലൊക്കെ കാണാൻ പറ്റുന്ന അങ്ങനത്തെ കുറേ ആൾക്കാരൊക്കെ സാപ്പയിലുണ്ട് എന്നാണ് കേട്ടത്. അപ്പോൾ സാപ്പയിലെ ഭൂരിവശം ടൈം ഒന്നെങ്കിൽ കോട അല്ലെങ്കിൽ മഴ, അതാണ് സാപ്പേൻ്റെ പ്രത്യേകത. നല്ല തണുപ്പുള്ളൊരു ഏരിയയുണ്ട്. അപ്പോൾ നമ്മൾ സാപ്പയിലോട്ടുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഞങ്ങളൊരു ഗാർഡൻ കണ്ടപ്പം വണ്ടി റോഡിൽ നിന്ന് ഇറക്കിയതാണ്. ഒരു കിഡിലൻ ഗാർഡൻ. യെസ്, നമുക്ക് ചെന്ന് അതിലോട് ചോദിച്ചേക്കാം. ആഹാ, നല്ല അടിപൊളി വല്ല സിഞ്ചാവ്. നമ്മൾ സാപ്പ വാലിൻ്റെ ഫസ്റ്റ് വ്യൂ ഇവിടുന്ന് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതാക്കണേ, ഇവിടുന്ന് അങ്ങോട്ടുണ്ട്. നല്ല കിടലൻ ക്ലൈമറ്റ്, നമ്മൾ കുറച്ച് പണി തന്നു, പക്ഷേ നല്ല രസമുണ്ട് ഇവിടുന്ന് കാണാൻ വേണ്ടിയിട്ട്. സാപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിയറ്റ്നാമിലെ ഏറ്റവും ഹയസ്റ്റ് മൗണ്ടൈനായ ഫാൻസിപ്പാൻ മൗണ്ടൈൻ്റെ വാലിയാണ്. അവിടെ കുറേ ആളുകൾ, അതായത് പണ്ടത്തെ മനുഷ്യന്മാർ, അവിടെ ഇവിടുത്തെ മൈനോറിറ്റി ട്രൈബ്സ് എന്നാണ് അവർ അറിയപ്പെടുന്നത്, അവർ ജീവിക്കുന്ന സ്ഥലമാണ്. അതായത് അവർ വിയറ്റ്നാമിൻ്റെ ഏറ്റവും ട്രഡീഷണൽ ആയിട്ടുള്ള വില്ലേജ്, അങ്ങനെ തന്നെ നമുക്ക് പറയാം. അങ്ങനത്തെ ഒരു സ്ഥലത്തിൻ്റെ വാലിയാണ് പോകുന്നത്. ഇത് നമ്മൾ ചെറിയൊരു ഗാർഡന് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഈ സൈഡിലൊക്കെ കാണുന്നത് ആകാശത്തോട് ക്യാമറ കാണിക്കുന്ന നേരം ക്ലൗഡി ആയതുകൊണ്ട് ഒന്നും കാണുന്നില്ല. അവിടെ ഒക്കെ ആൾക്കാരുണ്ടല്ലോ അല്ലേ. ഇത് ടൂറിസ്റ്റ് സ്പോട്ട് തന്നെ ഉണ്ടോ? ഓ, അത് നോക്കിയേ, അങ്ങോട്ട് നടന്നു പോകാനുള്ള വഴികളതൊക്കെ ഉണ്ടാക്കി. സാപ്പ വാലിൻ്റെ ഒരു പെർഫെക്റ്റ് വ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നു. നീ ഇല്ലെങ്ങനെ കയറാൻ പറ്റി ഇനിമകളിൽ കുറച്ച് കയറി ഒക്കെ അല്ലേ നമുക്ക്. അപ്പോൾ ആ ഫാൻസിപ്പാൻ മൗണ്ടൻ വാലീസ് ആണ് നമ്മൾ കാണുന്നത്. ഇവിടെ താഴെ ഒരു ചെറിയൊരു കുളവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. യാസീൻ ഒക്കെ കയറി നോക്കി. ആടുന്നുണ്ടോ? ഇതൊരു ഭയങ്കര ഒരു അട്രാക്ഷൻ പോലെ ചെയ്തു വെച്ചതാട്ടോ ഇവര്. അങ്ങനെ ഞങ്ങൾ നല്ലൊരു വ്യൂ ഉള്ള സ്ഥലത്ത് റോഡ് വന്ന് ഇങ്ങനെ മാറി ഇങ്ങോട്ട് നിർത്തിട്ടോ. കിഡിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സ്ഥലങ്ങളാട്ടോ ഇവിടെ. നമ്മൾ നോർത്ത് വിയറ്റ്നാമിൻ്റെ നോർത്ത് മോസ്റ്റ് പ്രൊവിൻസായ ലാക്കയിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ അകലുള്ള സാപ്പയിൻ്റെ റോട്ടിലാണുള്ളത്. ഓ, ഇവിടെ കുറേ സാധനങ്ങൾ ഇവിടെ ഫ്രൂട്ട്സ് വെക്കുന്നല്ലോ അധികം ഉള്ളു. ഇവരെ ചിരിയുണ്ട്, അതിൽ കൈതച്ചൊക്കെ അങ്ങനെ ചെത്തിങ്ങി കറക്റ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓ, ഇവിടുത്തെ പ്രായമുള്ള ആൾക്കാരുടെ അതിൽ നമ്മൾ നേപ്പാളത്തെ പോലത്തെ ഗൂർക്ക കത്തി പോലത്തെ കത്തിയൊക്കെ കൊണ്ടുപോയിട്ടാണ് നടക്കുന്നത്. ഇവിടെ ഒരാൾ ഉറങ്ങുന്നുണ്ട് കേട്ടോ, ഒരു തൊപ്പിയൊക്കെ ഇട്ടിട്ട്. ഒരു നല്ല രസാലേ ഒകെല്ലാം ചേച്ചിമാരാട്ടോ. നമ്മള് ഇങ്ങനത്തെ റോഡ് സൈഡിലുള്ള മാർക്കറ്റുകളിലൊക്കെ എവിടെ പോയി കഴിഞ്ഞാലും അധികം ചേച്ചിമാരാട്ടോ കച്ചവടം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ബിസിനസ് ബൈ ബൈ. ഇംഗ്ലീഷ് അറിയാം. ഇതെന്താ ഇതെന്താ അമ്പും വില്ല് പോലത്തെ സാധനം ഒക്കെ ഉണ്ടല്ലോ, ഇതെന്താ? ആർക്കും അറിയില്ലല്ലേ ഉള്ളു. ഇതെന്താടാ വെക്കുന്നെ? ഇതോ ഇത് കഴിച്ചോക്കെയോ? വേറെന്താ സാധനം കേട്ടോ? ഒരു ക്യാമറ നോക്ക് എന്താണ്. നമ്മളെ നാട്ടിൽ കാണാൻ പറ്റാത്തൊരു വയ ഇൻ്റെ. ഇത് നോക്ക്, ചുമപ്പ് കളർ മുട്ട്. ഒരു ലോറി വന്നപ്പോൾ തന്നെ ഇവര് വിളിക്കാൻ വേണ്ടി ഓടുന്നു നോക്ക്. ഇല്ല, അതിൽ കയറി പോകാനാണ്. അയാള് ബ്രേക്ക് പിടിച്ച് നിർത്തുകയാണോ അല്ലെ ഇവിടുന്ന് ഇടിച്ച് പൊളിക്കോ? നമ്മൾ സാപ്പയിലോട്ട് എത്താനായി ഇനി 8 കിലോമീറ്റർ എങ്ങാനുള്ളൂ. സാപ്പയിലോട്ട് എത്തുമ്പോൾ നമുക്ക് ഓരോ വില്ലേജുകൾ, ചെറിയ ചെറിയ വില്ലേജുകളാണ് നമ്മളിങ്ങനെ കവർ ചെയ്ത് പോയിക്കൊണ്ടേ നിൽക്കുന്നത്. ഇതുണ്ടോ 8 കിലോമീറ്റർ ഇവിടുത്തെ വീടുകളൊക്കെ ഉണ്ടോ പണ്ടത്തെ ടൈപ്പ്? പക്ഷേ റോഡ് നമ്മളെ നാട്ടിലത്തെ ചുരത്തിൻ്റെ അത്ര വലിയ ചുരം ഒന്നല്ല, ചെറിയൊരു ചുരം.
നല്ല നല്ല രസമുണ്ട്. പിന്നെ ഇവിടുത്തെ ആൾക്കാരെ നമ്മൾ കാണാൻ തുടങ്ങി. വലിയ കമ്മലൊക്കെ ഇട്ട്, പണ്ടത്തെ ആൾക്കാരൊക്കെ വലിയ കമ്മലൊക്കെ ഇട്ട് കുറച്ച് മുഖത്ത് ടാറ്റോ ഒക്കെ അടിച്ച് ആ ഒരു സ്റ്റൈലിൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ഫുള്ള് കാണാൻ പറ്റും. പിന്നെ ഇവിടെ വില്ലേജിൻ്റെ ഉള്ളിൽ കൂടെ ചിന്ന ചിന്ന റോഡുകളുണ്ട്, ഒരു ബൈക്കിന് മാത്രം പോകാൻ പറ്റുന്ന റോഡുകൾ. ഓ എന്തൊരു ചെറുതരോ ഗൈസ്. ഇതാ അതെന്താണ്, പട്ടിയോ? പട്ടീനടുന്നു. എന്ത് രസമാണ് അറിയോ, റോഡ് ആ മുകളിൽ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഒരു ചെറിയ ഈ സൈഡിൽ വലിയ മലകളാണ്, അതൊക്കെ വെട്ടിയിട്ടാണ് ഇവിടെ റോഡ് ഉണ്ടാക്കിയത്. അങ്ങോട്ട് നല്ല റോഡൊക്കെ ഉണ്ടെന്നു ഞങ്ങൾ ചോദിച്ചാൽ ഫുൾ ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നാണ്. പക്ഷേ നല്ല കിടിലും ടാർ ചെയ്ത റോഡുകൾ കാര്യങ്ങളൊക്കെ കാണാം. ഒടുക്കത്തെ വ്യൂ ആണ്, കുറച്ച് കോടയുണ്ട്. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാപ്പ എന്ന് പറഞ്ഞത് ഇവിടെ വിയറ്റ്നാമിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഏത് സമയത്ത് വന്നു കഴിഞ്ഞാലും ഏകദേശം ഇങ്ങനത്തെ ഒരു വെതറാണ് കിട്ടുക. പിന്നെ ഇവിടുത്തെ ഏറ്റവും വാമസ്റ്റ് മന്ത് എന്ന് പറഞ്ഞാൽ ജൂലൈയും ആഗസ്റ്റും ആണ്. ആ സമയത്താണ് ഇവിടെ ഏകദേശം ഒരു ക്ലൈമറ്റ് ഒന്ന് ക്ലിയർ ആയിട്ടുണ്ടാവുക. ഇവിടുത്തെ വിയറ്റ്നാമിൽ ഏകദേശം മഞ്ഞുമലകളും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടിയാണ് നമ്മളെ സാപ്പ് ഉണ്ടോ. ഇവിടെ -6 വരെയൊക്കെയാണ് ലോവസ്റ്റ് ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ. നമ്മൾ പോകുന്ന സ്ഥലം അങ്ങോട്ടാണ്. ഞങ്ങളെടുത്ത് ഒരു ജാക്കറ്റോ ഒരു സാധനം ഒന്നുമില്ല. ഞങ്ങൾ സാധാ ഒരു ടീഷർട്ടും പിന്നെ ഒരു ചെറിയ ഒരു ഹുഡീസ് പോലത്തെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്, ഒരു സെറ്റർ പോലത്തെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. അവിടെ എത്തിയിട്ട് അറിയാം എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ. വലിയ വലിയ ട്രക്കുകളൊക്കെ പോകുന്നുണ്ട്, അതായത് റോഡ് കുറച്ച് ബ്ലോക്ക്. ഇവിടെ നമ്മൾ കാണാത്ത കുറേ ട്രക്ക് ബ്രാൻഡുകൾ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ എന്താണ് സാപ്പരെന്തോ മെയിനായിട്ട് കൃഷി ഉണ്ട് കേട്ടോ. ഇതൊക്കെ ആ ഏലത്തിൻ്റെ ഇലയാണ് കൊണ്ടുവന്നതെന്നൊന്നും. അതാണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ നമ്മുടെ സ്പൈസസ് എക്സ്പോർട്ടിങ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. നമ്മൾ 2 ദിവസം മുമ്പത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ കുറേ ഒരു വില്ലേജ് മൊത്തം ആ സംഭവങ്ങളായിരുന്നു. നല്ല കിടിലം കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് അങ്ങനെ 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 മുന്നോട്ട് പോകാം. ഒരു വാലി കൂടി ഇങ്ങനെ പാസ് ചെയ്യുന്ന ഒരു സംഭവം കണ്ടിട്ടോ. വിയറ്റ്നാമിലെ ഒരു മോസ്റ്റ് എന്താ പറയുക, ഒരു ഹയസ്റ്റ് ബ്രിഡ്ജ് എങ്ങനെ ആയിരിക്കും ഇത്. അത്രക്കും ഹൈറ്റാണ് ഇതിൻ്റെ ഓരോരോ പില്ലറുകൾക്ക്. ഭയങ്കര ബിഗ് ബില്യൺ റോഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് പണിയുന്നുണ്ട് വിയറ്റ്നാം. അവിടുത്തെ എക്സ്പ്രസ് ഹൈവേ ആണെങ്കിലും അല്ലെങ്കിലൊക്കെ വലിയ പാലങ്ങൾ, 2 മലനിരകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിപ്പിച്ചിട്ട് നമ്മളെ ഗോപ്രോൻ്റെ വൈഡിലൊരു ഫ്രെയിമിൽ ഇത് കൊള്ളുന്നില്ല. 100-350 മീറ്റർ നീളത്തിലുള്ള വൈഡ് പിടിച്ച് അതിന് തൂണിട്ട് പേടി ചെയ്യുന്നുണ്ട്. അത്രയും ഹൈറ്റിൽ അതിൻ്റെ മുകളിൽ കൂടി പോകുന്നതിനുള്ളൊരു ഫീല്. ഞങ്ങൾ റൂമിലൊക്കെ പോയി തിരിച്ച് സാപ്പ ടൗൺ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ. പക്ഷേ നമ്മൾ നേരത്തെ ഞങ്ങളിങ്ങോട്ട് വരുന്ന നേരം കണ്ട സംഭവമേ അല്ല. ഫുള്ള് കോടയിലൊന്ന് മൂടി ഫുള്ള് ഡാർക്ക് സീനായി പോയി. പെട്ടെന്ന് എത്ര പെട്ടെന്ന് അറിയോ ഈ ഹിൽ സ്റ്റേഷൻ മൊത്തം കോടയിൽ മൂടിപ്പോയത്. ഇതാ സാപ്പ മാർക്കറ്റ് ആട്ടോ. ഇവിടുത്തെ ആൾക്കാർ വന്ന് അവർ ലോക്കൽ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഒരു മാർക്കറ്റ് കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ കുറേ ട്രൈബിലെ ആൾക്കാർ വന്നിട്ട് അവരുടേതായ ലോക്കൽ പ്രൊഡക്റ്റുകളുണ്ട്, ആ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഏരിയയാണ് ഇവിടെ. ഒരു സൈഡിൽ മൊത്തം ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ വിൽക്കുന്ന ഒരു ടീമുണ്ട്. ഈ സൈഡിൽ വേറെ കുറേ സാധനങ്ങൾ. ഇവരിത് എന്താണ് ഈ ഒരു മുള മാതിരിയുള്ളൊരു സാധനം ഉണ്ട് ഇങ്ങനെ വിൽക്കുന്നത്? ഇതെന്ത് സാധനമാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇതുണ്ടോ, ഇവിടുത്തെ ആൾക്കാർ അധികം സ്മോക്കേഴ്സാണ്. എന്നിട്ട് അവർ സ്മോക്ക് ചെയ്യാനുള്ള സംഭവമാട്ടോ ഇത്. ഫുള്ള് ഹാൻഡ്മെയ്ഡ് ആയിട്ട് ഫുൾ നാച്ചുറൽ സാധനങ്ങൾ എടുത്തിട്ടുള്ള അവരുടെ സ്മോക്കിംഗ് സാധനങ്ങളാണിത്. അത് സാപ്പയിൽ ഏറ്റവും കൂടുതൽ ഓപ്യം ട്രേഡ് കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് അവർ ഈ സാധനങ്ങൾ വാങ്ങിയിട്ട് വലിക്കാൻ വിളിക്കുമ്പോൾ ഇതൊക്കെ ഇവിടുത്തെ ലോക്കൽ വേരുകളും അതും ഇതും കണ്ടുകളും സ്പൈസസുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് ഒക്ടോപ്പസിന് മാതിരിയുള്ള ഒരു സാധനം അല്ലേ. മാർക്കറ്റ് അതി ഗംഭീരമായ സംഭവം തന്നെ കേട്ടോ. ഹോട്ട് പോട്ട് അല്ലേ. ഹായ് വരും. ഇവിടെ എന്തോ സാധനങ്ങൾ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. ഇവിടെ എല്ലാരും പച്ചിറച്ചി കഴിക്കുന്നോ? ഹായ് സിൻചാവ്. ഫുഡ് ടൈം, ഫുഡ് ടൈം എന്താ പറയാ സിൻചാവ്. അപ്പോ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുകയാണെന്നായിരിക്കും പറഞ്ഞേ. ഇതാക്കണ ഇറച്ചി ഒക്കെ ഇതാക്കണ പച്ചക്ക് വെച്ചിട്ട് അതിൽ കുക്ക് ചെയ്തിട്ട് കഴിക്കും. ഈ രീതിക്ക് എന്താ പറയലേ ഹോട്ട് പോട്ട്. ഹോട്ട് പോട്ട് റൈറ്റ്. എന്ത് റൈറ്റ്? ലവ് ലവ്. എന്താ അവര് കഴിക്കുന്നേ? ഹായ്. ഇവര് ഫുള്ള് മദ്യം ഇതിന്റെ കൂടെ ഉള്ള ആൾക്കാർ കേട്ടോ. ഓക്കെ, ഹാവ് യുവർ ഫുഡ്, താങ്ക് യു, കം ഓൺ, ബൈ ബൈ. വിയറ്റ്നാം ഓക്കെ, നോ പ്രോബ്ലം. വിയറ്റ്നാമിൽ കള്ളുപിടിച്ച് വണ്ടി ഓടിച്ചാല് പ്രശ്നമില്ല എന്നാട്ടോ പറഞ്ഞേ.
ഇവിടുത്തെ ആൾക്കാർ നല്ല രസാട്ടോ, ക്യാമറ കണ്ടു കഴിഞ്ഞാൽ എല്ലാരും ചില്ലണ്. ഇത് പത്തി വെട്ടുന്ന സാധനമല്ല, എരച്ചി വെട്ടുന്ന സാധന പൊട്ട. നല്ല ബുദ്ധിയാട്ടോ ഇവിടെ എരച്ചി വെട്ടുന്ന. ഇവരെ ട്രഡീഷണൽ ടൈപ്പ് ഓഫ് കത്തികളും കാര്യങ്ങളും ഉണ്ട്, പിന്നെ ഇവരെ ബോംഗ് ഷോട്ടുകളും. ഇതാണ് മെയിൻ സംഭവങ്ങൾ. ഇവിടുത്തെ ആൾക്കാർ എപ്പോഴും ഒരു തൊപ്പിട്ട് നടക്കട്ടോ. ഇതെന്താണത്? നമ്മള് സാപ്പാല് വിചാരിച്ച വന്നെന്തായിരുന്നു? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, മാർക്കറ്റിനുള്ളത്തെ വൃത്തി നോക്കും, എല്ലാം അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ടല്ലേ. ഇവര് ഇൻഡോർ ഫ്ലവേഴ്സിനെ നല്ലോണം സ്നേഹിക്കുന്ന കൂട്ടത്തിലാട്ടോ. ഇവര് നല്ലോണം പ്ലാന്റുകൾ വീടിന്റെ ഉള്ളുകളിലും പുറത്ത് ഗാർഡനായിട്ടും എല്ലാം ചെയ്യും. ഇതാക്കണം. ഇവിടുത്തെ ടെമ്പറേച്ചർ ഞാൻ കാണിച്ചിട്ടെ, 19.5 degrees, അത്രയും തണുപ്പാണ് ഇവിടെ. ഇതെന്താടാ? ടീയോ? ഇതെന്ത് ടീ? വിയറ്റ്നാം ടീ. വിയറ്റ്നാം ടീ? ഗ്രീൻ ടീ. നമ്മളെ കേരളത്തിന് നമ്മൾ ഒരുപാട് ഒരുപാട് ടൈപ്പ് ഓഫ് ചായപ്പൊടികൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇമാതിരി സാധനങ്ങൾ ഇവിടെ കണ്ടിട്ടില്ല. ഇതൊക്കെ എന്താടാ? നല്ല രസമുണ്ട്. ഇത് ഇഞ്ചി മാതിരിയുള്ള സാധനങ്ങള്. ആ എന്തൊക്കെയാണ് ഇത്? ഇത് നമ്മളെ നാട്ടിൽ ഓണത്തിന് പൂക്കൾ തിന്നിട്ടുണ്ടാകുന്ന സാധനമുണ്ട്, സ്കൂളൊക്കെ. ഗ്രീൻ ടീ. ഓ എന്താ സാധനം? ഗ്രീൻ ടീ. ഗ്രീൻ ടീ. ഓരോ ചേച്ചിമാർ ചായപ്പൊടികളും കാര്യങ്ങളും. ഇവിടുത്തെ ലോക്കൽ പ്രൊഡക്റ്റുകളാട്ടോ ഇതൊക്കെ. ഇതൊക്കെ പൂവ് ഫ്ലവേഴ്സ് ആണ്. നമ്മളിവിടെ വരുന്ന വഴിയിലൊക്കെ ഇവിടെ കുറെ ഫ്ലവർ ഗാർഡനുകളും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. അത് ചായ ആയിട്ടാണ് ഇവർ യൂസ് ചെയ്യുന്നത്. ഇത് ഒറിജിനൽ ആണല്ലോ. ഒറിജിനൽ എരുമന്റെ തലയൊക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിങ്ങനെ. ഇതെന്തിനാ ഒരു ഇത്ര തോന്നി ഉണ്ടാക്കി വെക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ ഒരു ട്രേഡിങ് ഹെഡ് ക്വാർട്ടേഴ്സ് കൂടിയാണ് സാപ്പ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ മലയോരങ്ങളിൽ ഇവർ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ, അതായത് ലോക്കൽ മെയ്ഡ് സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് ഇവരൊരു മെയിൻ ഏരിയ ആണ് സാപ്പ എന്ന് പറഞ്ഞ സംഭവം. ഇതൊക്കെ ഇവിടെ ഇത് പണ്ടത്തെ ഇന്ത്യ ചൈന യുദ്ധ ഇന്തോ ചൈന വാറിലുള്ള പട്ടാളക്കാരെ അന്നത്തെ വാട്ടർ ബോട്ടിൽ ടൈപ്പുള്ള സാധനം അല്ലേ? സത്യം. നല്ല വെയിറ്റ് ഉണ്ടോ? ഇല്ല, ഒരു വെയിറ്റ്. നമ്മൾ പഴയ സിനിമകളില്ലേ, ഇംഗ്ലീഷ് പടങ്ങള്, അതിൽ കാണാം. അതിൽ ആർമിക്കാരെ കയ്യിലുണ്ടാകുന്ന ആ സാധനം പോലെ ഉണ്ട്. ഹായ് ബായ്. നമ്മളിപ്പോ അടുത്ത നാട്ടിൽ പോവാത്തേം കൊണ്ട് നമുക്കില്ലേ ബൈക്ക് റൈഡിനൊക്കെ പോകുമ്പോ ഇതാണ് ബെറ്റർ. അതെന്താ സംഭവം? നമ്മളൊന്നും ഇവിടുന്ന് ഒന്നും ഇവിടുന്ന് മേടിക്കാത്ത എന്തോന്നു വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പോ അടുത്തൊന്നും നമ്മൾ എന്തുകൊണ്ടാ ഇത് മേടിക്കാത്തറിയോ? നമ്മള് ഇവിടുന്ന് നമ്മളിപ്പോ അടുത്ത നാട്ടിക്ക് പോലെ 120 താഴെ കിട്ടും. നമ്മൾ നാട്ടിലോട്ട് പോകുന്ന നേരം നമ്മൾ ലഗേജുകൾ, അതായത് നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുന്നത് വളരെ കുറഞ്ഞ പൈസക്കാണ്. അതായത് 7 kilos ഹാൻഡ് ബാഗേജ്, 8 kilos ഹാൻഡ് ബാഗേജ് ഉള്ള ടിക്കറ്റുകളാണ് നമ്മൾ എടുക്കുന്നത്. ഇത് ഫുഡിന്റെ ഏരിയ ആണല്ലോ. ഇതെന്താ? കണ്ടിട്ട് തിന്നാൻ തോന്നില്ലട്ടോ. ഇതൊക്കെ എങ്ങനെ കഴിക്കുന്നേ? ഒരുമാതിരി സ്മെല്ലൊക്കെ അല്ലേ? ചെവിയാണല്ലോ. ഏതോ ഒരു ജീവിന്റെ പോർക്കിന്റെ ആണെന്ന് തോന്നുന്നു. ഗൈസ് ഇത്രയും ദൂരം വന്നിട്ട് ഇവിടുത്തെ മീറ്റ് മാർക്കറ്റ് കൂടി കാണിച്ചില്ല എന്ന് വേണ്ട. ഇവിടെ സ്ലൈസ് ആയിട്ട് വെച്ചു. സിൻചാ, ഇതെന്താ? പോർക്ക്. പോർക്ക്. ഇതൊക്കെ പോർക്ക്. ഹലോ, ഏത് പോത്താണ്? ഇതാണ് പോത്തല്ലേ? അവിടെ ഫുഡ് കഴിക്കുന്ന ടൈം ആട്ടോ. ഐ കോയിനെ വെച്ചിട്ട് നോക്ക്. കോയൊക്കെ എന്നാ സ്റ്റഡി ആയിട്ടല്ല നിൽക്കുന്നത്, ടെൻഷൻ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ ആൾക്കാർ വൻ കോമഡി ആട്ടോ. വേണ്ട ടെക്നോളജി അടിപൊളിയായി. അയ്യോ, അതുകൊണ്ടാണ് നമ്മള് വിയറ്റ്നാമിനെ കുറിച്ച് കേട്ടത് എന്താ കഴിഞ്ഞാല്, ഇവിടുത്തെ ആൾക്കാർ അത്ര ഫ്രണ്ട്ലി ഒന്നല്ല. പട്ടി പട്ടി. ആ ഇത് പട്ടിട്ടോ. പട്ടി എന്നും കാണിക്കണ്ട. വാ പോര്. ഇവിടെ എല്ലാം കോമൺ ആണ് ഗായ്സ്. ഇനി
സാപ്പ ടൗണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു അമ്മച്ചി നമ്മുടെ അടുത്ത് എന്തോ സാധനം മേടിക്കേണ്ടി വന്നാണ്. നമുക്ക് അമ്മച്ചിക്ക് വെറുതെ ഒരു പൈസ കൊടുക്കാം, ഒരു 5000 രൂപ കൊടുത്താം. അമ്മച്ചിന്റെ കൊട്ടൽ എന്തൊക്കെ ഉണ്ട് കേട്ടോ. പാവം, എന്തോ വീട്ടിലുള്ള നട്ട് വളർത്തിയ വെജിറ്റബിൾസ് വിൽക്കാൻ വേണ്ടി വന്നതാ കേട്ടോ. ബൈക്ക് കാണുന്നില്ല ഗൈസ്. 5000 കൊടുത്ത് വിചാരിച്ചാൽ റീചാർജ് ചെയ്യാൻ 5000 രൂപ എന്ന് പറഞ്ഞാൽ അവിടെ 15 രൂപയാണ്. നമ്മളിപ്പോൾ ഉള്ളത് സാപ്പൻ്റെ ഒരു സെൻട്രൽ സ്ക്വയറിൻ്റെ അടുത്താണ് ഉള്ളത്. ഇവിടെ വലിയൊരു പരസ്യ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു റൗണ്ട് എബൗട്ട്. ഇവിടെയാണ് നമ്മൾ ബസ്സിലൊക്കെ വരുന്നവർ ഇറങ്ങുക. അത്യാവശ്യം വലിയ സ്ലീപ്പർ ബസ്സുകൾ, സെമി സ്ലീപ്പർ ബസ്സുകളൊക്കെ ഇവിടെയാണ് വരിക. ഇവിടെ നിങ്ങൾക്ക് റൂം എടുക്കണമെങ്കിൽ ഇവിടെ ഹോട്ടൽ ടൗണുകളിൽ ഇഷ്ടംപോലെ ഹോട്ടൽസ് ഉണ്ട്. ഹോം സ്റ്റേ ആണെങ്കിൽ കുറച്ച് ഉള്ളോട്ട് പോയിട്ടില്ലേ, നമ്മൾ പോയ പോലെ ഇവിടെ പൈസക്ക് ബെറ്റ് വെച്ചിട്ട് ചീട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു വെൻ കളി കേട്ടോ, ഇവരെ കളി നോക്കാം. ഇത് എനിക്ക് തോന്നുന്നു ഇവിടെ എന്താ അറിയോ, ഇല്ലീഗലാണ് തോന്നുന്നു. പൈസ അതേ കണ്ട് സ്ലീപ്പർ സെമി സ്ലീപ്പർ ബസ്സുകൾ കാര്യങ്ങളൊക്കെ അതല്ല കേട്ടോ ഗൈസ്. ഇതിവിടെ പൈസ വെച്ചിട്ട് ഒരു സ്ഥലത്തു നിന്ന് സെൻട്രിൽ നിന്നല്ലേ 5000 ആണെങ്കിലും പൈസ വെച്ച് ചീട്ട് കളിക്കൽ ഇതാ ഇല്ലീഗലാ പല സ്ഥലങ്ങളിലും. അപ്പോൾ സാപ്പ ടൗണിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി തുടങ്ങിട്ടോ. ഇവിടുത്തെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 1995 ഈ സാപ്പ ഇങ്ങനെ ഉണ്ടായി. ഇപ്പം നമ്മൾ കാണുന്ന സാപ്പ ബിൽഡ് ചെയ്ത് തുടങ്ങിയത് അതിൻ്റെ മുമ്പേ ഇന്തോ ചൈന വാറുള്ള സമയത്ത്, അതായത് വിയറ്റ്നാം വാറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായ സമയത്ത്, അമേരിക്ക 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 ഇന്തോ ചൈന വാറിൻ്റെ സമയത്തും അമേരിക്ക വിയറ്റ്നാം വാറിൻ്റെ സമയത്തും ഈ സാപ്പ ടൗണും കാര്യങ്ങളും ഈ മൗണ്ടൻ ഏരിയകളിലായിരുന്നു മെയിനായിട്ട് അവർ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ചൈനൻ്റെ ഏറ്റവും അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളാണല്ലോ. അപ്പോൾ ഈ ടൗണൊക്കെ അവർ ബോംബിട്ട് തകർത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം 1995 ഒരു ഫ്രഞ്ചുകാരനാണ് ഇത് മൊത്തം വീണ്ടും ഡിസൈൻ ചെയ്ത് ഇവിടെ ഇങ്ങനെ ഒരു കിടിലം സംഭവം ഉണ്ടാക്കി വെച്ചു. നമുക്ക് റൈറ്റാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ മൊത്തത്തിൽ ഒരു പാർട്ടി ക്യാപിറ്റൽ മാതിരിയാക്കി സെറ്റപ്പാക്കിയിട്ടുണ്ട്. ടൂറിസ്റ്റേഴ്സിനെ നല്ലോണം വെൽക്കം ചെയ്യുന്ന ഒരു സ്ഥലം അല്ലേ. വിയറ്റ്നാമിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഒരു നമ്മൾ നോക്കുന്നത് റിമോട്ട് പ്ലേസ് ആയിരിക്കും. ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കുന്ന നേരം എന്താ പറയുക, ഒരു മൗണ്ടൻ പ്ലേസ് ആണ്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയാണ്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. തന്നെ ഗോപ്രോ ഒന്ന് നമ്മൾ ക്യാമറ സ്വിച്ച് ചെയ്തിട്ടോ ഫോൺ ക്യാമറയിലോട്ട് മാറ്റി ഇതാക്കണ. അടുത്തൊരു റൗണ്ട് എബൗട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഫുള്ള് ലൈറ്റൊക്കെ വെച്ചിട്ടുള്ള സംഭവം നമ്മൾ ഇങ്ങനെയാണ് ടൂറിസം പിന്നെ ഇതാക്കേണ്ടത്, പ്രൊമോട്ട് ചെയ്യേണ്ടതില്ലേ. പല എല്ലാ ടൈപ്പ് ആൾക്കാരെ വെൽക്കം ചെയ്യുന്ന ഒരു പബ് ടൈപ്പ് സെറ്റപ്പ് അല്ലേ ഇത്. പാർട്ടി ക്യാപിറ്റൽ, പാർട്ടി ക്യാപിറ്റൽ ഓഫ് നോർത്ത് ആൻഡ് വിയറ്റ്നാം, ഇതന്നെ ഉറപ്പിച്ചു പറയാം. ഒരു രക്ഷയില്ല, ഭയങ്കര ആൾക്കാരെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്ന ടൈപ്പ് സാധനങ്ങൾ. ഇവിടെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ വിയറ്റ്നാമിൽ വന്നു കഴിഞ്ഞാൽ അതെന്താണ് ഓർക്കണം, ഹായ് ഹായ് ആൾക്കാർ നമ്മളങ്ങോട്ട് വിളിക്കുകയാണ്. ഇതുണ്ടോ ഈ ഹോട്ടലുകളിലൊക്കെ എന്ത് അടിപൊളിയായിട്ടല്ലേ സെറ്റപ്പ് ഉണ്ടാക്കി വെച്ച്. കണ്ടതിനെ കയറിപ്പോവും ഇവൻ, നമുക്ക് ഒരു ഇപ്പൊ ഒന്ന് കയറിപ്പോവാനൊക്കെ തോന്നുന്നുണ്ട്. അത്രക്കും നല്ല രസത്തിലാണ് ഇവർ ഓരോ കാര്യങ്ങളും ഇവിടെ ചെയ്തു വെച്ചത്. ലൈറ്റിംഗ് ആണെങ്കിലും ഇവരെ ട്രഡീഷണൽ കൾച്ചറുകളെ ഇവരെ എല്ലാ സംഭവത്തിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മളങ്ങനെ അടുത്തൊരു ഐക്കോണിക് സാപ്പാൻ്റെ ഒരു ബിൽഡിങ്ങിൽ എത്തിട്ടോ. സമയം 12:30, 3 o'clock ഒരു കാര്യങ്ങളൊക്കെ, സൺ പ്ലാസ എന്നുള്ള സംഭവം കേട്ടോ. എന്താ കിടിലൻ സെറ്റപ്പിലേ, മലൻ്റെ മുകളിൽ ചെയ്തു വെച്ച സംഭവം കേട്ടോ. എത്ര നിലകളായിട്ടാണെന്ന് അറിയോ, വലിയ ഇവിടുത്തെ ഒരു വലിയ ബോട്ടിക് ഹോട്ടലാണെന്ന് തോന്നുന്നില്ലേ. വൺ സെറ്റപ്പാണല്ലോ ഇതിൻ്റെ പെയിൻറ്റിങ്ങും ഇതിൻ്റെ സ്റ്റൈൽ ഓഫ് എന്താ ആർക്കിടെക്ചർ, അതാണ് മെയിൻ. ഫ്രഞ്ച് കൾച്ചറുകൾ ഇങ്ങനെ അതേപോലെ ഫ്രഞ്ചുകാർ ഡിസൈൻ ചെയ്തതാണ് സാപ്പ ടൗണ് ഫുള്ള്. അതുകൊണ്ടാണ് അങ്ങനെ ഇത് ഇങ്ങനെ നിൽക്കുന്നത്. അതിൻ്റെ പില്ലറുകളൊക്കെ വലുപ്പങ്ങളുണ്ടോ, ഒമ്മോ ഒരു ജൈജാൻറ്റിക് സാധനം തന്നെ. ഇവിടുന്നില്ലേ, ഓ ഇവിടുന്നുള്ള വ്യൂ വേറെ ലെവലല്ലേ. കണ്ണോണ്ട് കാണുന്നേരം നീല് വൈബ് ഉണ്ട് കേട്ടോ. വാ പൊളിച്ച് ഇത് ഈ സാപ്പന്റെ ഒരു ഒരു ഭാഗം ഫുള്ള് ഈ ഹോട്ടൽ തന്നെ ഈ ടൗണിന്റെ അല്ലേ. ഇവിടെ ഭയങ്കര ഇവിടുത്തെ സെലിബ്രിറ്റീസുകളും മിനിസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന നേരം അവർക്ക് താമസിക്കാൻ ഹോട്ടലുകളും കാര്യങ്ങളായിരിക്കും. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല കേട്ടോ. ഇവിടെ ഫുള്ള് ഈ ഇവിടുത്തെ ഡ്രസ്സുകൾ തന്നെ കണ്ടില്ലേ, വെസ്റ്റേൺ കൾച്ചർ
വിയറ്റ്നാമിൽ എങ്ങനെ വരെ ഫ്രഞ്ചുകാരിങ്ങനെ വന്ന്, ഫ്രഞ്ച് കോളനി ആയിരുന്നു കേട്ടോ പണ്ട് വിയറ്റ്നാം. അതുകൊണ്ടാണ് പല സംഭവങ്ങളും കാണുന്നേരം ഒരു വെസ്റ്റേൺ ഫ്രഞ്ച് കൾച്ചർ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടുത്തെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഐക്കോണിക് സംഭവങ്ങളില്ല ഇവിടെ എല്ലാം. ഈ ഇതൊക്കെ ഒരു ഹോട്ടൽ ആണ്, ഇത് എന്താ പറയുക, ഒരു പാലസ് പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ അധികം ഇൻഡോർ പ്ലാന്റ്സുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവിടെ ഒരുപാട് ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്. പക്ഷേ യാസീനെ, നമ്മളിവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തുടങ്ങിയാലോ? ഇന്ത്യൻ ഫുഡ് ഒരു സാധനം ഇവിടെ അല്ല, ഇവിടെ ഫുഡ് മാത്രം കഴിച്ച് 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 ഞങ്ങൾ കിളി പോയിട്ടുണ്ട്. ഞങ്ങളെ റൂം തപ്പി വന്നാണ്. അപ്പൊ ഒരു ചെങ്ങായി പറഞ്ഞ മേലോട്ടാണ്, അപ്പൊ ഫൈസിക്ക് അങ്ങോട്ട് പോയിക്കണേ. ഫൈസ് പറഞ്ഞു ഇതിലേ കയറി പോരുന്ന്. ഞാൻ റോഡ് കണ്ടിട്ട് നെറ്റി നിൽക്കുകയാണ്. ഓ മേലുണ്ട്, ഇതാണ് റോഡ്. അടിച്ചവനറിയാ എങ്ങനെയുണ്ട് നോക്കട്ടെ. ഓ മൈ ഗോഡ്, ഇവിടുത്തെ വില്ലേജിലോട്ടുള്ള റോഡുകൾ ഞാൻ പറഞ്ഞില്ല എങ്ങനെ ആയിരിക്കുന്നു. ഈ വണ്ടി എന്തിനാന്ന് വിളിച്ചില്ലേ ഇപ്പോ? എന്റെ അമ്മ ചോരോ ഇതിലോ. പൊളി സ്ഥലട്ടോ കിടു വില്ലേജ്. നമ്മൾ ഉദ്ദേശിച്ച ടൈപ്പ് സ്ഥലത്ത് എത്തിയ പോലെ ഉണ്ട്. പിന്നെ എവിടെയാണ് അപ്പോ? ഇങ്ങോട്ട് റോഡില്ല, അപ്പൊ ഇങ്ങോട്ട് തന്നെ ആയിരിക്കും. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഫായിച്ചത് അതിൻ്റെ ഉള്ളിലുണ്ട് ഗൈസ്. ഇതാണ് നമ്മളെ റിസോർട്ട് തോന്നിട്ടോ. അടിപൊളി ചേരാണല്ലോ. ജിസി ഫാമിലിയോ? ഓക്കെ. ഇവർക്ക് എന്താണെന്ന് അറിയില്ല, ഇവരെ ഭാഷ നമ്മള് കോമഡി ആവും. എല്ലാരോടും സംസാരിക്കാൻ നോക്കുന്നില്ല. ഇവിടെ മെയിൻ ആയിട്ടുള്ള ഒരാളുണ്ട്, ഇത് ഇതിന്റെ മാനേജർ, ഒരു ചേച്ചി. ആ ചേച്ചിക്ക് മാത്രം ഇവിടെ ഇംഗ്ലീഷ് അറിയും. ആ ചേച്ചിയുടെ ഇവരെല്ലാരും കുറച്ച് കുറച്ച് ഇംഗ്ലീഷ് പഠിപ്പിച്ചിരിക്കുന്നത്. അത് എന്താ പഠിപ്പിച്ചത് വെച്ച് കഴിഞ്ഞാല്, ഞാൻ പുറത്തു വരാണ്, കുറച്ച് കഴിഞ്ഞു വരും, 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാന്. അത് ആദ്യം പറഞ്ഞു വെച്ചതാ. ആരെന്ത് ചോദിച്ചു കഴിഞ്ഞാല് ഇവരെല്ലാരും അതന്നെ മറുപടി അറിയുന്നത്. പക്ഷെ നല്ല രസാട്ടോ, അപ്പൊ നമ്മൾ സാപ്പയിലെ പേരറിയാത്തൊരു വില്ലേജിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മളെ സ്റ്റേ ഇന്നത്തെ രാത്രിയത്തെ സ്റ്റേ ഇവിടെയാണ്. നമ്മളെ വ്യൂ കണ്ടോ, കുറച്ച് ക്ലൗഡി ആണല്ലേ, അല്ലെങ്കിൽ അടിപൊളിയായനെ. ആ കാണുന്ന ആ മലൻ്റെ മുകളിലൊരു വില്ലേജ് ഉണ്ട്, അവിടേക്കൊക്കെ നമുക്ക് പോകേണ്ടത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് കേട്ടോ നമ്മളെ ഹോം സ്റ്റേ. ഇങ്ങോട്ട് റോഡ് കാര്യങ്ങളൊന്നും ഇല്ല, ബൈക്ക് ഇങ്ങോട്ട് കയറി വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടില്ലേ, അപ്പോൾ സ്കിപ്പ് ചെയ്ത് വന്നതല്ലേ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ. യാസീനക്കാർക്ക് വായപ്പുണ്ടായത്. അയ്യോ വലിയൊരു കഷ്ടം അവിടുന്ന് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഹോം സ്റ്റേയിലാണ് നമ്മൾ നിൽക്കുന്നത്. വെൽക്കം ടു സിസി ഹോം സ്റ്റേ മോങ് സിസ്റ്റേഴ്സ് ഹൗസ്. ഈ മോങ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മോങ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് എത്തിക് ട്രൈബ്സ് ആണ്. അവരാണ് അവരെ അവരും യാവോ എന്ന് പറഞ്ഞ രണ്ട് ട്രൈബൽ ആൾക്കാരാണ് ഈ വില്ലേജുകളിൽ, അതായത് സാപ്പ മൊത്തം സാപ്പ ഡിസ്ട്രിക്റ്റിൽ ജീവിക്കുന്നത്. അപ്പോൾ ഒരു കീഴിൽ ഹോം സ്റ്റേ ഉണ്ട്, നമ്മളൊരു ഫ്രണ്ട് ഉണ്ട്. ഹായ്, ആള് ഫ്രാൻസ് നിന്നാണ് കേട്ടോ. വാട്ട്സ് യുവർ ഗുഡ് നെയിം? ഡേമിയൻ. ഫ്രം ഫ്രാൻസ്? യാ. യു ആർ വർക്കിംഗ് ഇൻ? സോറി, വേർ ആർ യു വർക്കിംഗ്? വർക്കിംഗ് ഇൻ കംബോഡിയ? യാ, വർക്കിംഗ് ഇൻ കംബോഡിയ. സോറി. യാ, ഓക്കെ. അപ്പോൾ ഞങ്ങളോട് വന്നപ്പോൾ ആളോട് ഉണ്ടായിരുന്നു, ഞങ്ങൾ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ ആളായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ വില്ലേജുകളിൽ ജീവിക്കുന്നത് പണ്ട് ചൈനയിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ്. അവരിവിടെ വന്ന് കൂടി, എൻ്റെ മുഖമല്ലല്ലോ, അവരിവിടെ വന്ന് കൂടി ഇവിടെ അവരെ ആൾക്കാർ സ്പ്രെഡായി വന്നു. പിന്നെ ഇവിടെ ഫ്രാൻസ്, അതായത് ഫ്രഞ്ച് സൈഡ്, ഫ്രഞ്ച് കൾച്ചർ വന്ന് ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ ഫ്രഞ്ച് ഒരു ടൈപ്പിലുണ്ടായി. നമ്മൾ ഇന്നത്തെ ടൗൺ വീഡിയോ കണ്ടവർക്ക് അറിയാം, ആ ഒരു കൾച്ചർ ഇവിടെ കൊണ്ടുവന്നും അവരിവിടുത്തെ ആൾക്കാരെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ചെറിയൊരു ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഇവിടെ കൃഷി ചെയ്യുന്ന രീതികളും കാര്യങ്ങളൊക്കെ ഒരു വെറൈറ്റി സംഭവങ്ങളാണ്, അതൊക്കെ നമ്മൾ കാണണം. നല്ല കിഡിലൻ ക്ലൈമറ്റ് ആയിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആശിച്ചു. അവിടെ മുകളിലൊക്കെ കുറേ വില്ലേജും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ
ചുറ്റും വലിയ വലിയ മലകളാണ്. അതിൻ്റെ അപ്പുറത്തൊക്കെ കാണുന്നത് ചൈനയത്തെ മഞ്ഞുമലകൾ, ഹിമാലയാസ് ഒക്കെ ഇവിടുന്ന് കാണാൻ പറ്റുന്നൊക്കെയാണ് പറയുന്നത്. അത്ര ഹൈറ്റുള്ള മലകളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ ഏകദേശം ഇപ്പം നിൽക്കുന്നത് ഏകദേശം 4000 ഫീറ്റ് ആൾട്ടിറ്റ്യൂഡിലാണ്. ഇവിടെ കൃഷി ചെയ്യുന്ന എന്തൊക്കെയോ സംഭവങ്ങളുണ്ടല്ലേ യാസിനിക്ക? ഓപ്പിയം എന്താ? ആ ഓപ്പിയം ഒക്കെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാണണം നമുക്ക് അപ്പുറ സൈഡിൽ കൂടെ ആ മുട്ടെടുക്കുന്നല്ലേ ഏസ്. അങ്ങനത്തെ ഇവിടെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന സംഭവങ്ങൾ എന്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് ഒന്ന് റൈസ്, ബാർലി, വീറ്റ്, പിന്നെ ഈ ഡ്രഗായ ഓപ്പിയോ. അത് നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണട്ടെ. അതിൻ്റെ വലിയ തോട്ടം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കിങ് ഓഫ് ഡ്രഗ്സ് നമ്മൾ നോർത്ത് ഈസ്റ്റിലൊക്കെ കണ്ടുവന്ന ആ ഒരു സാധനം ഇവിടെ എല്ലായിടത്തും നട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും ആദ്യം പൊളിച്ച് ഞാൻ ഫോണിൽ ആ ഭാഗങ്ങൾ എടുത്തിട്ട് കാണിക്കട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളാണുള്ളത്. ഇതാണ് ഈ സ്കൂട്ടി എടുത്ത് പോകുന്നതാണ് ഇവിടെ റൂമിലത്തെ ആളെ ചേച്ചി. ഇവിടുത്തെ വീടുകൾ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അധികം ഇവർ മരങ്ങൾ ഉപയോഗിച്ചാണ്. കാരണം ഇവർ ഇവിടുത്തെ ചുറ്റുപാടും കാടാണല്ലോ, അവിടെ നിന്ന് മരങ്ങളൊക്കെ ഉപയോഗിച്ച് കെട്ടി വെട്ടിക്കൊണ്ടുവന്ന് അത് വെച്ചിട്ടാണ് ഇവർ. ട്രഡീഷണൽ രീതിയിൽ തന്നെ മോഡേൺ രീതിയിലോട്ട് കെട്ടി ആ ഒരു ഹോം സ്റ്റേ മാതിരി ആക്കിയതാണ്. ഇവിടെ ചേച്ചി വൻ ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നല്ല രസമുണ്ട് ഇതിൻ്റെ ഡിസൈൻ. ഇവരെ പണ്ടത്തെ ആ ഒരു കൾച്ചർ വെച്ചിട്ട് ഇവർ ഹോം സ്റ്റേ അങ്ങനെ തന്നെ അവിടെ വരുന്ന ടൂറിസ്റ്റിന് കിട്ടാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്താ കേട്ടോ. ഇവിടുത്തെ മൊത്തം ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് ഒരുപാട് കഥകൾ പറയുന്നുണ്ട്. ഇതാട്ടോ ഇവിടുത്തെ ട്രഡീഷണൽ മോങ് പീപ്പിളിൻ്റെ ഡ്രസ്സ്, അവരുടെ ട്രഡീഷണൽ ഡ്രസ്സ് ഇതാണ്. ബ്ലാക്കിലെ കണ്ടാൽ ഒരു മറ്റേ സാധ്യത എന്തെങ്കിലും പറയില്ലേ, നമ്മളെ ഒരു ഡ്രാക്കുളയും മറ്റേ കൂടോത്രത്തിൻ്റെ ഒക്കെ ഒരു സെറ്റപ്പ്. നാളെ ഇതിൻ്റെ മൊത്തത്തിലൊരു വീഡിയോ വരാണ്ട് ഇവിടുത്തെ വില്ലേജിലത്തെ ലൈഫും ലൈഫ് സ്റ്റൈലും ഇവരുടെ ഭക്ഷണ രീതികളും കാര്യങ്ങളൊക്കെ. ഇവരിങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ആരാധിക്കുന്ന ടൈപ്പ് ആൾക്കാരാട്ടോ. ഇവരുടെ ഡിസൈന് കാര്യങ്ങളൊക്കെ അല്ലേ. ഇവരുടെ പണ്ടത്തെ വീടും ഏകദേശം ഒക്കെ ഈ ഒരു ടൈപ്പിലുള്ളതാണ് കേട്ടോ. ഇത് അവരൊന്ന് മോഡേൺ ആക്കി ചെയ്തിരുന്നല്ലോ. ഹോങ് സിസ്റ്റർ ഹൗസ്, ചെറിയ പിള്ളേരെയൊക്കെ ഡ്രസ്സും ഇവർക്ക് ഇവരുടെ ഡ്രസ് സ്റ്റൈലൊക്കെ വേറെ ലെവൽ സംഭവമാണ് കേട്ടോ. ചെറിയ അത്ര ചെറിയൊരു കുട്ടി വേറെ ചെറിയൊരു കുട്ടീനെ എടുത്ത് നടക്കുന്നു കേട്ടോ. ഒരാളെ നിർത്തിക്കാൻ കേട്ടോ. പേടിച്ച് പോന്നെ കരഞ്ഞ് കരഞ്ഞ് സീനായി കരയാനായിക്കുന്ന വേണ്ട പിള്ളേർ കരുന്ന എന്നെ ചേച്ചുവിനും ഇവിടെ ഇല്ലാത്ത നോക്കണ്ടിരുന്നു നീ. അപ്പം നമ്മൾ മെല്ലെ ഇതിൻ്റെ മുകളിലാട്ടോ നമ്മളെ റൂം റൂം കാണാട്ടോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഷൂ ഇവിടെ അയച്ചിടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഹോം സ്റ്റേകൾ അതായത് വീടുകളിലൊന്നും ഇവർ ഷൂ ഉള്ളിലോട്ട് കിട്ടില്ല. ഉള്ളിലിടുന്ന ചെരുപ്പുകൾ യൂസ് ചെയ്യാം. വിയറ്റ്നാമീസ് ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവമാണ്, അവർ ചെരുപ്പ് വീടിൻ്റെ ഉള്ളിൽ കയറ്റില്ല. അപ്പോൾ ഒരു വുഡൻ ക്യാബിൻ പോലത്തെ ഒരു റൂമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ലൈറ്റ് ഇടട്ടെ. ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ്, റൂമിൻ്റെ സെറ്റപ്പ്. ചെറിയൊരു ക്യാബിൻ, അത്യാവശ്യം ഹൈറ്റ് നോക്കുകയാണെങ്കിൽ എൻ്റെ തല ഇവിടെ ഇങ്ങനെ ഏന്തി തട്ടോ. അങ്ങനത്തെ ഒരു റൂമാണ്. നല്ല കിടിലം വ്യൂ ഈ കാണുന്നതാണ് കേട്ടോ സാപ്പ മൊത്തത്തിൽ. അവിടുത്തെ ലൈറ്റുകളോ സ്വിച്ചൊക്കെ ഇവിടെ ഒന്നും കാണുന്നില്ല. ലോക്ക് ടൈം യെസ്. ഇതാണ് ഈ റൂമിൽ. ഇവിടെ ഒരു വലിയൊരു കിങ് സൈസ് ഒരു ബെഡ് ഉണ്ട്. രണ്ടാൾക്ക് എടുക്കാൻ പറ്റിയൊരു ബെഡ്, ഇവിടെ രണ്ടാൾക്കാർക്ക് എടുക്കാൻ പറ്റിയൊരു ബെഡ്, നാലാൾക്കാർക്ക് എടുക്കാൻ പറ്റിയ ബെഡാണ്. ഞങ്ങൾ രണ്ടുപേർക്കുള്ള റൂം ആണ് എടുത്തത്. എന്നിട്ട് വന്നിട്ട് ബെഡ് എടുത്തത് പറ ഇതിന്റെ മേലെ വേറൊരു മുറിയുണ്ട്. ആൾക്കാരുണ്ട്, ഇത്തെ ഫാമിലി അതിൻ്റെ മുകളിലോട്ട് താമസിക്കുന്നേ. ഓഹോ, സൈഡിലൊക്കെ റൂമുകളുണ്ട്. ഇതാണ് നമ്മളെ ഇവിടുത്തെ ബാൽക്കണി വ്യൂ. അത് വലിയ പുതുതായിട്ട് ഉണ്ടാക്കുന്ന സംഭവം അല്ലേ. നല്ല രസമുണ്ട് കേട്ടോ അവിടുന്ന് അങ്ങോട്ടൊക്കെ. ഇത് ഇതെന്തിനാ ആശുപത്രി ഇത്ര അങ്ങോട്ട് ഇട്ട്? അതുകൊണ്ടാണ് നമുക്ക് വ്യൂ കാണാത്തത്. മഴ എന്തറിയാം, അതുകൊണ്ടായിരിക്കും ഇട്ടത്. നല്ല രസമുണ്ട് കേട്ടോ. ഇത് നമ്മളെ ഫ്രാൻസുകാരൻ ഡ്രസ്സൊക്കെ അലക്കിയിട്ടതാ. കൊള്ളാം. ചെറിയൊരു ഗാർഡനും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഒരു നോർമൽ. നമ്മളിത് എത്ര കൊടുത്തു വെച്ചാൽ നിന്നൊന്നും കാണുന്നില്ല. 140,000 രൂപ ആണ്, രൂപ അല്ല ഡോങ്ങാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കൊടുത്തത് ഒരു നൈറ്റിനിട്ട്. ഇന്ത്യൻ പൈസയുടെ ഒരു കണക്കൂട്ടി നോക്കി കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ 300. അപ്പോൾ എത്ര കിട്ടുകയെന്ന് വെച്ചാൽ അത്രയാണ്. അപ്പോൾ ഇത്രയല്ലോ വീഡിയോ.